ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മയണൈസിന്റെ റെസിപ്പി ആയിട്ടാണ്. അത് മുട്ടയില്ലാതെ ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മയണൈസ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒന്നാണ് മയണൈസ് എന്നുള്ളത്. അപ്പൊ അത് ഹോട്ടലിൽ ഒന്നും പോയി വാങ്ങി അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങി കഴിക്കാതെ നമ്മുടെ കൺമുൻപില് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു മയണൈസ് ആണ്, നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം ഞാനൊരു മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു കാൽ കപ്പ് ചോറാണ്, ഇത് കുത്തരിയുടെ ചോറാണ്, ഏത് ചോറ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊരു കാൽ കപ്പ് ചേർക്കുക. പിന്നെ അര കപ്പ് പാല്, ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാല് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല ഫ്രിഡ്ജിനകത്ത് തണുത്ത ഉപയോഗിച്ചിട്ട് വെച്ചിട്ടുള്ള തണുത്ത പാല് വേണം കേട്ടോ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ നമുക്ക് ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി വളരെ ചെറുത്, ഒത്തിരി ഫ്ലെയിം കുത്തൽ വേണ്ട, ഒരു ഒരു ഈ കാണുന്ന അളവിലുള്ള വെളുത്തുള്ളിയാണ്, ഒരു അര വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മയണൈസിന് ചില കടകളിൽ നിന്ന് മധുരം കാണും, ചില കടകളിൽ മധുരം ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചേർക്കുക, അതായത് മധുരം കൂടുതൽ ചേർക്കണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ മധുരമുള്ള മയണൈസാണ് ഇഷ്ടം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലും വെച്ചിട്ടുണ്ടാക്കാം. പക്ഷെ ഞാൻ അര കപ്പ് മൊത്തം ഒഴിച്ചിട്ടില്ല കേട്ടോ, ഒരു അര കപ്പിനകത്ത് ഒരു കാൽ കപ്പേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ടത് മിക്സിയിൽ പൾസ് മോഡിൽ നമ്മൾ ഒരു 5 തവണ, അതായത് 5 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം. അപ്പം അടിച്ചെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വീഡിയോയിൽ പെട്ടിട്ടില്ല, പക്ഷേ ഇത് ഇച്ചിരി ലൂസ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒരു 5 or 6 seconds ഒന്ന് പൾസ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതാ നമ്മുടെ ഒരു ഈ ഒരു രീതിയിൽ നമ്മുടെ ഒരു മയണൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എത്ര നേരം കൂടുതൽ പൾസ് ചെയ്യുന്നോ അല്ലെങ്കിൽ നമ്മൾ അടിച്ചെടുക്കുന്നോ അത്രയും തിക്കായിട്ട് വരും നമ്മുടെ മയണൈസ്. നിങ്ങൾക്കതല്ല ഇത്രയും തിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പൾസിൻ്റെ എണ്ണം ഒന്ന് കുറച്ചാൽ മതി. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വിനീഗറാണ്, വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 teaspoon വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതിനകത്ത് മിക്സിക്കകത്ത് ഒന്നും കൂടെ 2 തവണ ഒന്ന് പൾസ് ചെയ്തെടുക്കാണ് ചെയ്യുന്നത്. ഇതാ കണ്ടോ നമ്മുടെ സൂപ്പർ ഈസി ആയിട്ടുള്ള മയണൈസ് ഇവിടെ റെഡിയാണ്. അപ്പം ഇത് ഇപ്പം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് മുട്ടയില്ലാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. അപ്പം മുട്ടയൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു വെജിറ്റേറിയൻ തന്നെ പറയാം, വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു മയണൈസാണ്. അപ്പം ഇതിൻ്റെ കുറച്ച് ക്ലോസപ്പ് ആയിട്ട് കാണിക്കാം കേട്ടോ. നമുക്കിത് ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. മധുരം വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമുക്കിത് കറക്റ്റായിട്ട് വന്നു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് 1 month വരെ നല്ല ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയുണ്ടെന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അഞ്ചൽ ദൻ ബൈ.